ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഇപ്പോൾ സാധാരണ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉള്ളതുപോലെ ബിരിയാണി ചെമ്പൽ ഇപ്പോൾ തനി നാടൻ സ്റ്റൈലിൽ ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ സാധാരണ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലെല്ലാം എല്ലാവരും ചെയ്യാറുള്ളത് ഒന്നുകിൽ കുക്കറിലായിരിക്കും അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ആയിരിക്കും. നമ്മൾ ശരിക്കും ഒറിജിനൽ ബിരിയാണി ചെമ്പിലാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അവസാനം നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 കപ്പ് അരിയും 1/2 കിലോ ചിക്കനും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അത് എല്ലാവർക്കും അറിയണ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത്. ആ സെയിം നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി, ഇതെല്ലാം ബിരിയാണി ഏറ്റവും അവസാനം ദം ചെയ്യുമ്പോഴേ നമുക്ക് ആവശ്യം വരുള്ളൂ. എങ്കിലും അത് ഇപ്പം തന്നെ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. ശേഷം ആ നെയ്യിൽ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലൊരു പട്ട, അതുപോലെ ഒരു 5-8 ഏലക്കായ, അതുപോലെ 4-5 ഗ്രാമ്പൂ ഇത്രയും ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ 2 കപ്പ് അരിയിലാണ് ചെയ്യണതെന്ന് പറഞ്ഞു, അതിനുവേണ്ടി 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരി, അതിൻ്റെ ഇരട്ടി എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ. നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്, ഊറ്റിയെടുക്കുകയല്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ റൈസ് റെഡിയാക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി കുരു മാറ്റിയിട്ട് വേണം കേട്ടോ, കുരു കൂടാതെ വേണം, ഇതിൽ കയ്പ്പ് വരും. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, അതുപോലെ ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നതിന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അരി, ജീരകശാല അരിയാണ് കഴുകി വെള്ളം വാർത്ത് വെച്ചിരുന്നത്, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അരിയിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ നിറയെ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ വീഡിയോയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, അത് മറന്നു പോകണ്ട, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഈ വെള്ളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറ്റുന്നതോടുകൂടി തന്നെ നമ്മുടെ റൈസ് റെഡിയാവും. വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഉപ്പിടണം, അത് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, പക്ഷേ ഉപ്പിടാൻ വിട്ടു പോകരുത്. ഇപ്പോൾ ഇതാ റൈസ് റെഡി ആയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക, എന്നിട്ട് ആ വെള്ളം വറ്റുന്നതോടുകൂടി റൈസും റെഡിയാവും. നമ്മൾ കറക്റ്റ് വെള്ളമാണല്ലോ ഒഴിച്ചത്, അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാനുള്ള ചെമ്പ്, ഇതാ ബിരിയാണി ചെമ്പ്, ഏറ്റവും ചെറിയ ബിരിയാണി ചെമ്പാണ് കേട്ടോ, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തണുപ്പ് കാരണം ഇതായിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ്, സൺഫ്ലവർ ഓയിലല്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മളൊരു 3 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ മാക്സിമം നോക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒരുപാട് ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവണ്ട, പക്ഷേ ഒന്ന് വാടണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ളി ഇങ്ങനെ കടിക്കുന്ന പരുവത്തിലാവരുത്. ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനാണ്. ചിക്കനിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കുക, എങ്കിലും ഈ സമയത്ത് 1 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്, ഏകദേശം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാകും, ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇത് അടച്ച് വെച്ചപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റാക്കിയത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതൽ വേണം വെളുത്തുള്ളി എടുക്കാൻ. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ 2 തക്കാളി, ചെറിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, പക്ഷെ നമുക്ക് ഒരുപാട് ചിക്കൻ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില. അപ്പോൾ മല്ലിച്ചപ്പ് എടുത്തത് 1 പിടി മല്ലിച്ചപ്പാണ്, അതിന് നേർ പകുതി പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2 തണ്ട്. കറിവേപ്പിലയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, കൂടുതലുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കുക. പുതിന കൂടി പോവാതെ നോക്കിയാൽ മതി, മല്ലിച്ചപ്പ് കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പുതിന കൂടി പോയാലൊരു കൈ ഒരുമാതിരി കുത്തൽ വരും അതിന്.
ഇപ്പോൾ ദാ എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് വാടി വന്നാൽ നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പൊടികൾ ഏകദേശം എല്ലാം അര ടീസ്പൂണാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. അര ടീസ്പൂൺ പെരുംജീരകം, അര ടീസ്പൂൺ മുളകുപൊടി, മുളകുപൊടി കൂടുതൽ വേണ്ട, അര ടീസ്പൂൺ തന്നെ മതി. അര ടീസ്പൂൺ മല്ലിപ്പൊടി, ബിരിയാണി മസാല ഒരു ടീസ്പൂൺ, പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ടീസ്പൂൺ തന്നെ വേണം. ഈ ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തലശ്ശേരി ബിരിയാണിയുടെ മസാലയാണ്, അത് നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് അത് ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോട്ടേസ്റ്റൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ, പുളി കൂടിയതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് പുളി കുറഞ്ഞ തൈരായതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണ് ആക്കിയത്. പുളി കൂടുതലാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ധാരാളം മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബിരിയാണിക്ക് നമ്മൾ കുറച്ച് വലിയ പീസാണല്ലോ ഉണ്ടാവുക, ഒരുപാട് വലുതല്ല ഇത്, എങ്കിലും കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും, ചിക്കന് തന്നെ വെള്ളം ഇറങ്ങി വരും, അത് സാരമാക്കണ്ട. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ചിക്കൻ്റെയൊക്കെ ഒരു കളറൊന്ന് മാറിയിട്ടുണ്ട്, ഒരു വൈറ്റ് കളറ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതൊരു പ്രശ്നമല്ല, നമ്മൾ റൈസൊക്കെ ഇട്ട് ദം ചെയ്യുന്നതോടുകൂടി ഓക്കെ ആവും. ഉപ്പ് കുറച്ച് കുറവ് തോന്നി, അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. സവാള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്, പക്ഷേ ചിക്കനിലേക്ക് പിടിക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഒന്ന് മുന്നിലേക്ക് നിൽക്കണം, എന്നാലാണ് ദം ചെയ്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റാവുക. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ചിക്കനൊക്കെ ഒന്ന് നിരപ്പാക്കി ഒരേ ലെവലിലാക്കി വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. റൈസ് ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് തന്നെ ഉണ്ട്. 2 കപ്പ് അരിയിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതിയായിരിക്കും. ഉപ്പ് ഇടുന്നത് വീഡിയോയിൽ കാണുന്നില്ലെങ്കിൽ പ്രശ്നമാക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് റൈസ്. 2 ലെയറാക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതായത് പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്കിത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, 1 കിലോ കൊണ്ടൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ 1/2 കിലോ അല്ലേ ഉള്ളൂ ആകെ, റൈസ് 2 കപ്പേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഗാർണിഷ് ഒന്നും ചെയ്യണില്ല, മൊത്തം റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇങ്ങനെ ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലോ ആ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏറ്റവും മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യിൽ തന്നെയാണ് റൈസ് വേവിച്ചിട്ടുള്ളത്, എന്നാൽ പോലും കുറച്ചുകൂടി നെയ്യ് വേണം. അതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു വെയ്റ്റിന് വേണ്ടിയിട്ടാണ്, നന്നായിട്ട് ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തുറക്കരുത്. തുറക്കുമ്പോൾ 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തുറന്ന് നോക്കുക. ലോ ഫ്ലെയിമിൽ 5-10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ, ഓഫാക്കിയിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ദാ തുറന്നു, നല്ല അടിപൊളി ബിരിയാണിയാണ്. ചെമ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു ടേസ്റ്റും ഈ സ്മെല്ലും ഒന്നും കിട്ടൂല. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബിരിയാണി പോലെ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഈ റൈസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മഞ്ഞ കളർ കുറച്ച് താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റൈസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ ചോറ് വെച്ച പാത്രം തന്നെയാണ് ഇത്, ഉരുളിയാണ്, അതിലേക്ക് ഇങ്ങ് മാറ്റുകയാണ്. അപ്പം ഏറ്റവും താഴെ കിടക്കുന്ന റൈസിനൊക്കെ ആ മഞ്ഞളിൻ്റെ കളറ് കിട്ടിക്കാണും, മുകളിലൊന്നും അത് ഉണ്ടായി കാണൂല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. താഴെയുള്ള റൈസും മുകളിലുള്ള റൈസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ മഞ്ഞ കളറ് വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി റൈസാണ്. മാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം അത് തന്നെ ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന്
ഗരം മസാല വാങ്ങിക്കാൻ കിട്ടും, അതായാലും കുഴപ്പമില്ല. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. മാത്രമല്ല ലോ ഫ്ലെയിമിലിട്ടത് കാരണം ചിക്കൻ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, ചെമ്പിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ കല്യാണ വീട്ടിലെ ബിരിയാണിയൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ചെമ്പിൽ ദം ചെയ്ത പഴയ ട്രഡീഷണൽ ബിരിയാണി കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വലിയൊരു ചിലവോ അല്ലെങ്കിൽ റിസ്ക്കോ ഒന്നുമുള്ള കാര്യമല്ല. സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യണ പോലെ തന്നെയാണ്, ചെമ്പിലാണ് ദം ചെയ്തെടുക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ കനലൊക്കെ ഉള്ളവർ, അടുപ്പ് വീട്ടിലെ വിറകടുപ്പൊക്കെ കത്തിക്കണവരാണെങ്കിൽ മുകളിൽ കനലൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ദം ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മുകളിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചത് നല്ല വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.